സർവകലാശാല ഭൂമി നൽകാത്തതിനാൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ കാലിക്കറ്റ് സർവകലാശാലയിൽ തുടങ്ങാനിരുന്ന ഫുട്ബോൾ അക്കാദമി ഉപേക്ഷിക്കുന്നു. 200 കോടി രൂപയുടെ സായ് പദ്ധതിയാണ് കേരളത്തിന് നഷ്ടമാകുന്നത്. 2015 മുൻ സിൻഡിക്കേറ്റ് അക്കാദമിക്കായി 20 ഏക്കർ സ്ഥലം നൽകാൻ തീരുമാനിച്ചത്. 30 വർഷത്തേക്ക് പാട്ടത്തിന് നൽകാനായിരുന്നു തീരുമാനം. ഇതുപ്രകാരം 200 കോടി രൂപയുടെ പദ്ധതിയിൽ ആദ്യഘട്ടമായി 20 കോടി രൂപ സായി അനുവദിച്ചു. എന്നാൽ പിന്നീട് വന്ന നോമിനേറ്റഡ് സിൻഡിക്കേറ്റ് ഭൂമി നൽകുവാനുള്ള തീരുമാനം പിൻവലിച്ചു. ഇതോടെ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സായി നിർബന്ധിതരായി. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ അച്ചീവ്മെന്റ് ഉണ്ടാകുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത്. അത് വളരെ താല്പര്യമെടുത്ത് മുഖ്യമന്ത്രി തന്നെ വളരെ താല്പര്യമെടുത്ത് അത് ചെയ്തെങ്കിൽ കൂടി അത് സിൻഡിക്കേറ്റ് ഒഴിവാക്കിയത്. ഫുട്ബോൾ റിസർച്ച് സെന്റർ സ്ഥാപിക്കുകയാണെങ്കിൽ സ്ഥലം നൽകാൻ തയ്യാറാണെന്ന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ അറിയിച്ചു. അക്കാദമികൾക്ക് ഫണ്ട് അനുവദിക്കാൻ സായിക്ക് വ്യവസ്ഥയുള്ളൂ. റിസർച്ച് സെന്ററിന് ഫണ്ട് നൽകാൻ കഴിയില്ലെന്ന് സായ് അധികൃതർ വിശദീകരിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം, ഫിസിക്കൽ ട്രെയിനിങ് സെന്ററുകൾ, വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും പരിശീലനത്തിനുമായുള്ള സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതായിരുന്നു അക്കാദമി. ബംഗാളും ഗോവയും അക്കാദമിക്കായി ശ്രമിച്ചിരുന്നു. ഏറെ ശ്രമഫലമായാണ് കേരളത്തിന് അക്കാദമി കിട്ടിയത്. ഇവിടെ സ്ഥലം കിട്ടാത്തതിനാൽ ഗോവയ്ക്കോ ബംഗാളിനോ അക്കാദമി അനുവദിക്കാനാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആലോചന. സിയ രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.